നമസ്കാരം ഏക സിവിൽ കോഡ് സെമിനാറിൽ പങ്കെടുക്കാനുള്ള സി പി എം നേതാക്കളുടെ ക്ഷണം മുസ്ലിം ലീഗ് തള്ളിയതിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സെമിനാറിന് ക്ഷണിച്ചാൽ ലീഗ് പോകുമെന്ന് കരുതാൻ മാത്രം ബുദ്ധിയില്ലാത്തവരായി ഇല്ലാത്തവരായി സി പി എം നേതാക്കൾ മാറിയെന്ന് വി ഡി സതീശൻ പരിഹസിച്ചു സി പി എം കാപട്യവുമായാണ് വന്നത് ഇപ്പോൾ നന്നായി കിട്ടിയല്ലോ എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു സി കേരളത്തിൽ നടത്തുന്ന വർഗീയ പ്രീഡനത്തെ യു ഡി എഫ് പൊളിച്ചടുക്കി കെട്ടിത്തൂക്കുമെന്നും വി ഡി സതീശൻ പറഞ്ഞു നാല് പതിറ്റാണ്ട് കാലത്തെ സഹോദര ബന്ധമുള്ള ലീഗിനെ ക്ഷണിച്ചാൽ അവർ പോകുമെന്ന് കരുതുന്ന സിപിഎം നേതാക്കൾ ഇത്രയും ബുദ്ധിയില്ലാത്തവരായി മാറിയതിൽ അത്ഭുതമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കാബട്ടിയുമായാണ് സിപിഎം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് ഏക സിവിൽ കോഡ് രാജ്യത്ത് നടപ്പാക്കണമെന്നാണ് ഇ എം എസ് പറഞ്ഞത് ഏക സിവിൽ കോഡ് നടപ്പാക്കണമെന്ന് സിപിഎം അംഗങ്ങൾ നിയമസഭയിൽ ആവശ്യപ്പെട്ടതിന്റെ മുപ്പത്തിയെട്ടാം വാർഷികമാണെന്ന് സുശീല ഗോപാലൻ അടക്കമുള്ള നേതാക്കൾ ഏക സിവിൽ കോഡിന് വേണ്ടി സമരം ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്നിട്ടാണ് എം വി ഗോവിന്ദൻ പറയുന്നത് കോൺഗ്രസിന് വ്യക്തതയില്ലെന്ന് കോൺഗ്രസിന് വ്യക്തത ഇല്ലായിരുന്നുവെങ്കിൽ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് തന്നെ ഏക സിവിൽ കോഡ് നടപ്പാക്കിയേനേ അധികാരത്തിലിരിക്കുമ്പോഴും അധികാരത്തിൽ നിന്ന് പുറത്തായപ്പോഴും ഏക സിവിൽ കോഡ് നടപ്പാക്കേണ്ടതെന്ന കൃത്യതയോടെ നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് ഇതൊരു മതപരമായ വിഷയമാക്കാതെ എല്ലാവരെയും ഒന്നിപ്പിക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന തന്ത്രമാണ് ബി ജെ പിയുടേത് അതിനിടയിൽ ആരെയെങ്കിലും കിട്ടുമോയെന്ന് അറിയാനാണ് സി പി എം ഇറങ്ങിയിരിക്കുന്നത് ഇപ്പോൾ നന്നായി കിട്ടിയല്ലോ കിട്ടിയതും കൊണ്ട് അങ്ങ് പോയാൽ മതിയെന്നും സതീശൻ പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കണം എന്നുള്ളതായിരുന്നു സി പി എമ്മിന്റെ എക്കാലത്തെയും ആവശ്യം ബി ജെ പി ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്നും നേട്ടമുണ്ടാക്കാനാകുമോ എന്നാണ് സി പി എം നോക്കുന്നതെന്നും ഇപ്പോൾ നന്നായി കിട്ടിയല്ലോ എന്നും സതീശൻ പരിഹസിച്ചു സമസ്ത ഉൾപ്പെടെയുള്ള മതസംഘടനകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പരിപാടികളിൽ പങ്കെടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കോൺഗ്രസ് ആണ് ഏക സിവിൽ കോഡിനെതിരായ പ്രക്ഷോഭം രാജ്യത്ത് നയിക്കേണ്ടതെന്ന് സാദിഖലി തങ്ങൾ പറഞ്ഞ കാര്യം ഓർമ്മിപ്പിക്കുകയും ചെയ്തു മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഭരണകക്ഷി നടത്തുന്ന സെമിനാറിൽ സമസ്ത പങ്കെടുക്കുന്നതിൽ ഒരു തെറ്റുമില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ദേശീയതലത്തിൽ ഒരു മതേതര പ്ലാറ്റ്ഫോം ഉണ്ടാക്കണമെന്ന ലക്ഷ്യത്തിന് മുന്നിൽ നിൽക്കുന്നയാളാണ് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ദൌർഭാഗ്യവശത്താൽ കേരളത്തിലെ സി പി എം നേതാക്കൾ ബി ജെ പിയുടെ ബി ടീമായാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലെ നേതാക്കളോട് മാത്രമേ ഞങ്ങൾക്ക് അതൃപ്തിയുള്ളൂ എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന ഓമനെ പേരിട്ട് കഴിഞ്ഞ ഏഴുവർഷമായി സി പി കേരളത്തിൽ നടത്തുന്ന വർഗീയ പ്രീഡനത്തെ പൊളിച്ചടുക്കി കെട്ടിത്തോക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ദേശീയതലത്തിൽ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യം ശരിയായി വിലയിരുത്തുന്ന പാർട്ടിയാണ് ലീഗ് ഇവിടെ കേസുകൾ ഉള്ളതിനാൽ ബി ജെ പി നേതാക്കളുമായി അഡ്ജസ്റ്റ് രാഷ്ട്രീയമാണ് സിപിഎം നടത്തുന്നത് ഇവിടെയുള്ള നേതാക്കൾ ബി ജെ പി സംഘപരിവാർ നേതാക്കളുമായി ധാരണയാണെന്നും ഇങ്ങോട്ട് കള്ളക്കടത്ത് കേസിൽ സഹായിക്കുമ്പോൾ അങ്ങോട്ട് കുഴൽപ്പണം കേസിൽ സഹായിക്കുകയാണ് ചെയ്യുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു അതേസമയം ഏക സിവിൽ കോഡ് നടപ്പാക്കുന്നതിനെതിരെ പ്രതിഷേധിച്ച് സെമിനാറിലേക്ക് മുസ്ലിം ലീഗിനെ സിപിഎം ക്ഷണിച്ചപ്പോൾ തന്നെ കോൺഗ്രസുകാർ കൂട്ടുകരച്ചിൽ തുടങ്ങിയെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പരിഹസിച്ചു സെമിനാറിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ടാണ് ഓരോരുത്തരെയും വിളിച്ചത് പരിപാടിയിൽ പങ്കെടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടത് ലീഗാണ് അതിൽ അവർ തീരുമാനമെടുത്തുവെന്നും റിയാസ് കോഴിക്കോട്ട് പറഞ്ഞു കേരളത്തിൽ കഴിഞ്ഞ രണ്ടു ദിവസത്തെ രാഷ്ട്രീയ ചർച്ചകൾ അത്രയും ചുറ്റിത്തിരിഞ്ഞത് മുസ്ലിം ലീഗിനെയും സിപിഎമ്മിനെയും ഏക സിവിൽ കോഡിനെ ബന്ധപ്പെടുത്തിയായിരുന്നു സിപിഎം നടത്തുന്ന സമരത്തിൽ പങ്കെടുക്കുന്നതിന് ലീഗിന് ക്ഷണം ലഭിച്ചതോടെയാണ് വിഷയം ചർച്ചയായത് സെമിനാറിനുള്ള സിപിഎം ക്ഷണത്തിന് പിന്നാലെ പങ്കെടുക്കുന്നത് സംബന്ധിച്ച് ലീഗിനുള്ളിൽ കടുത്ത അഭിപ്രായ വ്യത്യാസങ്ങൾ ഉയരുന്നു അന്തിമ തീരുമാനം പ്രഖ്യാപിക്കാൻ പാണക്കാട് ചേർന്ന നിർണായക യോഗത്തിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പങ്കെടുത്ത് നിലപാട് അറിയിക്കുകയായിരുന്നു കോൺഗ്രസിനെ ക്ഷണിക്കാത്ത സെമിനാറിൽ ലീഗ് പങ്കെടുത്ത് യു ഡി എഫ് മുന്നണി സംവിധാനത്തിന് കടുത്ത ക്ഷീണം ചെയ്യുമെന്നും സിപിഎം ക്ഷണം ദുരുദ്ദേശമാണെന്നും ഇ ടി മുഹമ്മദ് ബഷീർ എം കെ മുനീർ കെ പി എ മജിദ് തുടങ്ങിയ നേതാക്കൾ യോഗത്തിൽ ഉന്നയിച്ചു ഇത് പരിഗണിച്ച നേതൃത്വം കോൺഗ്രസിനെ പിണക്കി സെമിനാറിൽ പങ്കെടുക്കേണ്ട എന്ന തീരുമാനത്തിലേക്ക് എത്തി കോൺഗ്രസിനെ മാറ്റി നിർത്തി സിപിഎം പരിപാടി ലീഗ് കോൺഗ്രസിനെ മാറ്റി നിർത്തി സി പി എം പരിപാടിയിൽ ലീഗ് പങ്കെടുത്താൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിന് ഭാവിയിൽ അത് ദോഷം ചെയ്യുമെന്നായിരുന്നു ലീഗ് വിലയിരുത്തൽ